കാസർഗോഡ് ഇന്നത്തെ ശലോം മന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കാനാണ് പോകുന്നത്. വചന ധ്യാനം എന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ. ദൈവവചനം നമ്മൾ ധ്യാനിക്കാതെ നമുക്ക് നിലനിൽപ്പില്ല, നമ്മൾ ബലഹീനരായിക്കൊണ്ടിരിക്കും. പക്ഷെ വചനം നമ്മൾ വായിക്കുന്നതോടൊപ്പം വചനം കേൾക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മീകമായ ശക്തി വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ആത്മീക ജീവിതത്തിലായാലും ഭൗതിക ജീവിതത്തിലായാലും നമ്മൾ ഓരോ ലൈഫിലും ഓരോ റോൾ പ്ലേ ചെയ്യാറുണ്ട്. കുഞ്ഞുനാളുകളിൽ അപ്പനമ്മേനെ അനുസരിക്കുക, വളർന്നു വരുന്നതനുസരിച്ച് സൊസൈറ്റീനെ അനുസരിക്കുക, അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അടങ്ങിയൊരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്നത്. അതിൻ്റെ മധ്യത്തിൽ ചിലർ അതിനെ അലക്ഷ്യമായി കാണാറുണ്ട്, എന്നാൽ ചിലർ അതിനെ ബോധ്യത്തോടുകൂടി ഉത്തരവാദിത്തങ്ങളെ ചെയ്യാറുമുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ തന്നെ സെലക്ട് ചെയ്യാം. വീട്ടിലെ അമ്മമാരെല്ലാവരും സ്ഥിരമായിട്ട് പയറ്റാറുള്ള ഒരു ആയുധമാണ് കത്തി. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കത്തി തുരുമ്പെടുത്ത് കിടക്കുകയാണെങ്കിൽ ചിലരതിനെ എടുത്ത് വൃത്തിയാക്കി മിനുക്കി മൂർച്ച കൂട്ടി അതിനെ കിച്ചണിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലർ അതവിടെ കിടക്കട്ടെ എന്ന് കരുതും. അങ്ങനെ അലക്ഷ്യതയോടെ കണ്ടാൽ പിന്നീട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് നമ്മൾ ആ കത്തിയുടെ പുറകെ ചെല്ലുമ്പോൾ അതിൻ്റെ ചില അംശങ്ങൾ മാത്രമേ കാണത്തുള്ളൂ, കാരണം അത് തുരുമ്പെടുത്തു പോകും. ഇതുപോലെയാണ് ചീത്തായി പോകുന്ന അവസ്ഥ. തീർച്ചയായും അതെ. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഫാക്ടറീസിൽ ഒരുപാട് മെഷീൻസ് നമുക്ക് കാണുവാനേ, വീട്ടിലും നമുക്ക് റെഫ്രിജറേറ്റർ കാണാൻ കഴിയും, മിക്സർ ഗ്രൈൻഡർ കാണുവാനേ കഴിയും, അതുപോലെ ഹെയർ ഡ്രയർ കാണുവാനേ കഴിയും, അങ്ങനെ അനവധി പല എന്താണ് ഇൻസ്ട്രുമെൻസ് നമുക്ക് വീട്ടിൽ കാണുവാനേ കഴിയും. അതുപോലെ തന്നെ ഒരു ഫാക്ടറി നോക്കിക്കഴിഞ്ഞാൽ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ്റെ മെയിനായിട്ടുള്ള എന്താണ് സംഭവമാണ് അതിൻ്റെതായുള്ള പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെഷീൻ. അപ്പോൾ മെഷീൻ ഉപയോഗിക്കാതിരുന്നാലും ഇപ്പോൾ സ്നേഹിച്ച് പറഞ്ഞ കത്തി പോലെ തന്നെ മെഷീൻ അത് എന്ത് സംഭവിക്കും? അത് തുരുമ്പിച്ച് അത് വർക്ക് ചെയ്യാതിരിക്കും. ഒരു തയ്യൽ മെഷീൻ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തയ്ക്കുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കും, അത് സ്മൂത്തായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ഉപയോഗിക്കഴിഞ്ഞാൽ അതിൽ തുരുമ്പ് വന്നു കഴിഞ്ഞാൽ അത് ജാമാകും, അത് കറങ്ങത്തില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു മെഷീനും ഉപയോഗിക്കാതിരുന്നാൽ മുഴുവനായിട്ട് അത് തുരുമ്പിക്കാതെ വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യാതെ ആയാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു വലിയൊരു നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആ മെഷീൻ വാങ്ങിച്ചതിൻ്റെതായിട്ടുള്ള അവരുടേതായുള്ള ചിലവ് മൊത്തം ഒരു നഷ്ടത്തിലേക്കുള്ളൊരു ചിലവായി മാറുന്നു. മാത്രമല്ല ഒരു മെഷീൻ ഇല്ലാതെ ആ ഫാക്ടറിയിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിലും ചില മെഷീൻസിന് ദൈവം അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ മെഷീൻ പ്രവർത്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മീനിങ്ങും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് വചനത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. എപ്രകാരം ഉപയോഗിക്കണം, എന്താണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് വചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയട്ടെ. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സംരക്ഷണ വലയത്തിന്റെ ഗേറ്റിനടുക്കൽ ആരാ നിൽക്കേണ്ടത്? ദൈവിക ആത്മാവ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നിൽക്കുവാനായിട്ട് അവസരം കൊടുക്കാതെ ഇവിടെ ദാവീദ് അനുസരണക്കേട് കാണിച്ച്. ദാവീദ് തൻ്റെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടി, അനുസരണമില്ലാതെ അവൻ ഓടിയത്. കാരണം അവിടെ സംരക്ഷിക്കേണ്ട ഗേറ്റിനടുക്കൽ ഇവിടെ ആര് വന്നിരിക്കുക? അബ്ശലോം വന്നിരിക്കുക. അബ്ശലോം വന്നിരിക്കുക. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സംരക്ഷകൻ മാറിപ്പോയാൽ നമുക്കൊരു സംരക്ഷണമായിരിക്കത്തില്ല കിട്ടുന്നത്. അത് കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തതിന് തുല്യം. നമ്മുടെ സംരക്ഷകൻ, ശരിയായ സംരക്ഷകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പറയുവാനേ കഴിയും, ദൈവത്തെ പോലെ സംരക്ഷിക്കുവാനേ കഴിയുന്ന മറ്റാരുമില്ല. ഒരു 2020 ജീവിക്കുന്നത്, ലോകം 2020 ഓടുന്നത് പലപ്പോഴും നമുക്കൊരു സംശയം തോന്നും. പക്ഷെ ഇന്ന് മനസ്സിലാക്കണം, പലർക്കും കിട്ടാത്ത സ്വാതന്ത്ര്യമാണ്, പലർക്കും കിട്ടാത്ത അവസരമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. എത്ര പേർക്കത് മനസ്സിലാക്കുന്നുണ്ട്? പലർക്കും ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൽ നിന്ന് തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ആ ഒരു അത്ഭുതത്തിൻ്റെ ബേസിൽ തനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അനുവാദമില്ല. ദൈവത്തിൽ വിശ്വാസത്തെ വളർത്തുവാനുള്ള അനുവാദമില്ല. വചനം വായിക്കുവാനുള്ള അനുവാദമില്ല. വചനത്തിലൂടെ ലഭിക്കുവാനേ കഴിയുന്ന ജീവന്റെ കണികകൾ പ്രാപിക്കുവാനുള്ള അനുവാദമില്ല. മരിച്ച ഒരു രീതിയിൽ മനുഷ്യനുണ്ടാകുന്നതായിട്ടുള്ള ജീവന്റെ അംശമില്ലാതെ ഒരു റോബോട്ട് എന്ന നിലയ്ക്ക്, ആരോ കൊടുക്കുന്ന കീയിൽ ഓടുന്ന ഒരു മനുഷ്യനെ പോലെ മാറുന്ന അനേകം രാജ്യങ്ങൾ. ഇത് ചൈന മാത്രമല്ല, വേറെ ഒരു വീഡിയോ ആണെന്ന് വെച്ചാൽ കൊറിയയിൽ നമ്മൾ ടൂറിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അവിടെ കയറ്റത്തില്ല. നോർത്ത് കൊറിയയിലെ ഒരു രീതി എന്ന് പറയുമ്പോൾ അവിടെ ബൈബിൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റത്തില്ല, തിരിച്ചു പോകാൻ പറയും. അതുപോലെ അനേകം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് മനസ്സിലാക്കണം, ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുമ്പോൾ അതിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഹല്ലേലൂയ.
മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമുക്കിത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്രകാരമുള്ള റെസ്ട്രിക്ഷൻസ് നമുക്കും വന്നുകൂടാന്നില്ല. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. വചനത്തിൽ നിന്ന് നമ്മൾ പരിശോധിക്കും, നമുക്കറിയാം ഒരു കാലം വരും ഇതിനൊന്നും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത, ദൈവത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഏകാധിപതിയുടെ ഒരു ഭരണം വരുന്നൊരു കാലം വരും. അതിനാ വചനത്തിൽ എഴുതി അന്തിക്രിസ്തു. ചിലപ്പോൾ അത് 2020 ഒന്ന് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2020 അവസാനം വന്നുകൂടാന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. സകലത്തും ദൈവത്തിൻ്റെ കാര്യങ്ങൾ. പക്ഷേ നമുക്കിപ്പോൾ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്? ദൈവത്തെ നമുക്ക് അന്വേഷിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വചനം വായിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കുറച്ച് കാലത്തിന് മുമ്പൊക്കെ ഞാനും ചിന്തിക്കുമായിരുന്നു, ബൈബിള് പോയാലും നമുക്ക് ഫോണിലുള്ള ബൈബിൾ ആരും അറിയത്തില്ലല്ലോ എന്ന്. പക്ഷേ ഈ 2020 എനിക്കത് മനസ്സിലായി. പല ആപ്സും ബാൻ ചെയ്തപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ബൈബിളും ബാൻ ചെയ്തുവിടാം. ബുക്കും അവൈലബിൾ ആകത്തില്ല. നമ്മുടെ പേഴ്സണൽ ഡിവൈസ് ആയിരിക്കുന്ന, നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയിരിക്കുന്ന ഈ ഫോണിനകത്ത് പോലും ബൈബിൾ നമുക്ക് ലഭിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്താണ് സമ്പ്രദായങ്ങൾ ഈ നാളുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫോണിലെങ്കിൽ ഫോണിൽ ബൈബിളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമാകുന്ന ബൈബിളുണ്ട്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിൻ്റെ യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് വചനധ്യാനത്തിലേക്ക് കടന്നു പോകാം. 2 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വേഗം എടുത്തോളൂ. അനന്തരം ഒരു ദൂതൻ ദാവീദിൻ്റെ അടുക്കൽ വന്ന് ഇസ്രായേലിനോട് ഹൃദയം അബ്ശലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. ഇംഗ്ലീഷിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ആൻഡ് ദേർ കേം എ മെസഞ്ചർ ടു ഡേവിഡ് സെയിങ്, ദ ഹാർട്സ് ഓഫ് ദ മെൻ ഓഫ് ഇസ്രായേൽ ആർ ആഫ്റ്റർ അബ്സലോം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചു ദാവീദ് അബ്ശലോമിനെ പേടിച്ച് ഓടുന്നതിനെ പറ്റിയും, ദാവീദ് തനിക്കുണ്ടായതുള്ള വലിയ ജയത്തെ മറച്ചു വെച്ചിട്ട് തനിക്കുണ്ടായ ചെറിയൊരു തോൽവിയെ താൻ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ബാഡ് ക്യാരക്ടർ, ഒരു തെറ്റായിട്ടുള്ളൊരു ക്യാരക്ടറിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് 18-19 അധ്യായങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, ദാവീദിൻ്റെ അടുക്കിലേക്ക് ഒരു മെസ്സഞ്ചർ, ഒരു ദൂതൻ കാര്യങ്ങൾ അറിയിക്കുന്ന, അവിടെ ഒരു സംഭവം നടക്കുന്നെങ്കിൽ അത് വന്ന് അറിയിക്കുന്ന, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് പോലെ ദാവീദിൻ്റെ കാര്യങ്ങൾ, വിവരങ്ങൾ അപ്പോഴപ്പോഴൊക്കെ അറിയിക്കുന്ന ഒരു ദൂതൻ ദാവീദിനോട് വന്ന് പറയുകയാണ്, ദാവീദേ നീ മനസ്സിലാക്കണം, ഇപ്പോൾ നിന്റെ നേരെയല്ല ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ ഹൃദയം ഇപ്പോൾ നിന്റെ നേരെയല്ല, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഹൃദയം അബ്ശലോമിൻ്റെ നേരെ പോയിരിക്കുക, നേരെ പോയിരിക്കുക, നേരെ പോയിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വന്നത്, നമ്മൾ എൻഗേജ് ചെയ്തില്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടും എന്നൊരു ടോപ്പിക്കിലാണ്. ഇവിടെ നമുക്ക് ദാവീദിൻ്റെ അബ്ശലോമിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു ഭാഗമാണത്. ദാവീദ് എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു, ദാവീദ് അബ്ശലോമിനെ പേടിച്ച് ഓടിക്കൊണ്ടിരുന്നു. ഈ ഓട്ടത്തെ നമുക്ക് മറ്റൊരു രീതിയിൽ കാണുവാനേ കഴിയും. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു ചിലത് നല്ലതാണ് ഓടുന്നത്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ ഒന്ന് ചിന്തിക്കുവാനേ പോവുകയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഓടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് എവിടെന്നാണ് ഓടുന്നത്? അബ്ശലോമിൻ്റെ അടുക്കിൽ നിന്ന് ഓടുക എന്ന് പറയുമ്പോൾ തനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തനിക്കൊരു രാജ്യം ദൈവം നൽകിയിട്ടുണ്ട്. തനിക്ക് അർഹതയില്ലെങ്കിലും തനിക്ക് നൽകിയതാണ് ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആരുടെ കയ്യിലാണ്? ദാവീദിൻ്റെ കയ്യിൽ. ആ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ആരുടെ കയ്യിലാണ്? ദാവീദിൻ്റെ കയ്യിൽ. ആ രാജ്യത്തിലെ സിംഹാസനം ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നഷ്ടപ്പെട്ടു പോകാതെ കീപ്പ് ചെയ്യേണ്ടത് ദാവീദിൻ്റെ കയ്യിലാണ്. ദാവീദിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇത്. പക്ഷെ ദാവീദ് ഇവിടെ എന്താ ചെയ്യുന്നത്? ദാവീദ് തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുക. ഇവിടെ ഓടി ഒളിച്ചപ്പോൾ സംഭവിച്ച കാര്യം നമ്മളിവിടെ വായിച്ചത്, അവൻ തൻ്റെതായുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിയപ്പോൾ അവിടെ തൻ്റെ നേരെ ഉണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ ഹൃദയം ഇപ്പോൾ മാറി, അവിടെ ഒരു ചേഞ്ച് വന്ന്, ഇപ്പോൾ തൻ്റെ ശത്രുവായിട്ട് തനിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന അബ്ശലോമിൻ്റെ നേരെ സകല ദൈവമക്കളുടെ ഹൃദയം ഇപ്പോൾ തിരിഞ്ഞിരിക്കുക. നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനേ കഴിയും, അബ്ശലോം ഈ ഗേറ്റിൻ്റെ, നമ്മൾ പറഞ്ഞ പട്ടണവാതിൽക്കൽ ദാവീദ് പോയതായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു. പക്ഷേ അതിന് മുൻപുള്ള കാര്യമാണ് ഇന്ന് നമ്മളിതൊന്ന് ജസ്റ്റ് ധ്യാനിക്കുന്നത്. ഇവിടെ ദാവീദിന് പകരം ഇവിടെ അബ്ശലോം ഗേറ്റിനടുക്കിൽ പോയിരിക്കുക. ഇസ്രായേലിൽ അല്ലെങ്കിൽ പട്ടണങ്ങൾ നോക്കുമ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് ഒരു പട്ടണത്തിൻ്റെ രണ്ട് ഗേറ്റ് ഉണ്ടായിരിക്കും.
ആ പട്ടണത്തെ സൂക്ഷിക്കാനായിട്ട്. നമ്മൾ എരിഹോ മതിൽ എന്ന് കേട്ടിട്ടുണ്ട്, അത് തന്നെയാണ് സംഭവം. അവിടെ ആ പട്ടണത്തെ, ദാവീദിൻ്റെ പട്ടണത്തെ സൂക്ഷിക്കുവാനായിട്ട് അവിടെ ഒരു വലിയ മതിലുണ്ട്, രണ്ട് ഗേറ്റ് കാണും. അപ്പോൾ ആ ഗേറ്റിൻ്റെ അടുക്കൽ ഇരിക്കേണ്ടവനാണ്, അല്ലെങ്കിൽ യുദ്ധസമയത്ത് ആ ഗേറ്റിൻ്റെ അടുക്കലേക്ക് പോകുന്നവനാണ് ദാവീദ്. പക്ഷെ ദാവീദ് എന്ത് ചെയ്തു? അതിൻ്റെ അടുക്കലേക്ക് പോകാതെ അവൻ ഒളിച്ച് ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ ഇവിടെ അവിടെ ആര് കയറി വരിക? തനിക്കെതിരെ വ്യാപരിക്കുന്ന അബ്ശലോം കയറി വരിക. അബ്ശലോം അവിടെ ഈ ഗേറ്റിനടുക്കിൽ വന്നിട്ട് അവൻ വളരെ വില കൂടിയ ലോക്കൊക്കെ ആയിട്ട്, നമ്മുടെ കയ്യിൽ ഗോദ്രേജിൻ്റെ, നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൂട്ടൊക്കെ ഉണ്ട്, പക്ഷേ അബ്ശലോം വന്ന് വളരെ രാജകീയ പദവികളൊക്കെ ഉള്ള ലോക്കുമായിട്ട് ഗേറ്റിനടുക്കിൽ വന്നിരിക്കുക. ഗേറ്റിനടുക്കിൽ വന്നിരുന്നിട്ട് ജനത്തോടൊക്കെ അവർ സംസാരിച്ച, ദാവീദ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ശരിയല്ല, ദാവീദിൻ്റെ ക്യാരക്ടർ ശരിയല്ല, അവന് നല്ലതായിട്ട് റൂൾ, എൻ്റെ പപ്പയുണ്ടല്ലോ, എൻ്റെ അച്ഛനുണ്ടല്ലോ, അവൻ നന്നായിട്ട് റൂളൊന്നും ചെയ്യത്തില്ല, അവൻ എപ്പോഴും ഓടി നടക്കും, അവൻ ഒളിച്ചോടി നടക്കും, നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിന്നെ നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് അനേക റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷേ ദാവീദ് അത് ചെയ്യത്തില്ല. പക്ഷേ ഇന്ന് ഞാനൊരു ഡീലിലേക്ക് വരാം, ഐ കെൻ ഡു സംതിങ് ഫോർ യു, എനിക്ക് ചിലത് നിനക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അബ്ശലോം പലരോടും സംസാരിച്ച് ജനത്തെ മൊത്തം ദാവീദിൻ്റെ പക്കൽ നിന്ന് ഇടറിപ്പിച്ച് ഇപ്പോൾ അബ്ശലോം തൻ്റെ ഭാഗത്തിലേക്ക് ജനത്തെ കൂട്ടിച്ചേർത്തു. ഇന്ന് ഞാൻ പറഞ്ഞോട്ടെ, സംരക്ഷിക്കുവാനായിട്ട് ശരിയായ വ്യക്തികളെ ഗേറ്റിനടുക്കിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് തിന്മയായിട്ട് ചിലത് വരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു, നമ്മുടെ സംരക്ഷകനായിരിക്കുന്ന ആരാ? ദൈവം. ദൈവമാണ് നമ്മുടെ സംരക്ഷകനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അപ്പോൾ ഗേറ്റിനടുക്കിൽ ആരാ നിൽക്കേണ്ടത്? നമ്മുടെ സംരക്ഷണ വലയത്തിൻ്റെ ഗേറ്റിനടുക്കിൽ ആരാ നിൽക്കേണ്ടത്? ദൈവിക ആത്മാവ്. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുവാനായിട്ട് അവസരം കൊടുക്കാതെ ഇവിടെ ദാവീദ് അനുസരണക്കേട് കാണിച്ച്, ദാവീദ് തൻ്റെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടി, അനുസരണമില്ലാതെ അവൻ ഓടിയത് കാരണം അവിടെ സംരക്ഷിക്കേണ്ട ഗേറ്റിനടുക്കൽ ഇവിടെ ആര് വന്നിരിക്കുക? അബ്ശലോം വന്നിരിക്കുക. അബ്ശലോം വന്നിരിക്കുക. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ സംരക്ഷകൻ മാറിപ്പോയാൽ നമുക്കൊരു സംരക്ഷണമായിരിക്കത്തില്ല കിട്ടുന്നത്, അത് കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തതിന് തുല്യ. നമ്മുടെ സംരക്ഷകൻ, ശരിയായ സംരക്ഷകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പറയുവാനെ കഴിയും, ദൈവത്തെ പോലെ സംരക്ഷിക്കുവാനെ കഴിയുന്ന മറ്റാരുമില്ല. നമ്മുടെ സംരക്ഷകൻ ആരെന്ന് ചോദിച്ചു, നമ്മുടെ ആരാധനയല്ലാതെ മറ്റൊന്നുമില്ലാന്ന് എനിക്ക് പറയുവാനെ കഴിയും. ഇന്ന് നമ്മളെ സംരക്ഷിക്കുവാനെ കഴിയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ലാന്ന് എനിക്ക് പറയുവാനെ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ സംരക്ഷകൻ എന്നൊരു പൊസിഷൻ, എന്നൊരു ഡെസിഗ്നേഷൻ പലപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം, പ്രാർത്ഥനകൾക്ക് കൊടുക്കുന്നതിന് പകരം, ആരാധനയ്ക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ടുള്ള, നമ്മുടെ ബുദ്ധിയുടെ അനുസരിച്ചുള്ള, ബുദ്ധിയുടെ ബേസിസിൽ നമ്മൾ പല പല വിവിധമായിട്ടുള്ള മറ്റ് ശക്തികളുടെ കയ്യിലേക്ക് കൊടുക്കും. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്നത് മെഡിസിൻ്റെ കയ്യിലായിരിക്കാം നമ്മുടെ സംരക്ഷണത്തിൻ്റെതായിട്ടുള്ള പൊസിഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കുറച്ചുണ്ടെന്ന് പറയാൻ പറ്റുന്നത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കയ്യിലായിരിക്കാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സംരക്ഷണം എന്നത് കൊടുക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലായിരിക്കാം. നമ്മുടെ സംരക്ഷകൻ എന്ന് നമ്മൾ പറഞ്ഞ് ആ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ ചില ബാങ്കുകൾക്കായിരിക്കാം. നമ്മുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ചില വിൽപത്രങ്ങളുടെ പുറത്തായിരിക്കാം. തെറ്റിപ്പോയി. സംരക്ഷകൻ ശരിയല്ലെങ്കിൽ അവിടെ സംരക്ഷകൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംരക്ഷണം ലഭിക്കത്തില്ല. അത് തന്നെയാണ് ഇവിടെ ദാവീദിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ദാവീദിൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ദാവീദിൻ്റെ രാജ്യത്തിൽ ദാവീദിന് നേരെയുള്ള ആ സ്നേഹത്തെ നിലനിർത്തണം എന്നുള്ളൊരു സംരക്ഷണം അവിടെ പരിശുദ്ധി അനുഭവം ചെയ്യണം, അല്ലെങ്കിൽ ദാവീദ് അനുസരിക്കണം അവിടെ. പക്ഷെ അവൻ അത് ചെയ്യാത്തത് കൊണ്ട് അവിടെ തൻ്റെ സംരക്ഷണം, തൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷണമാകുന്ന ആ ഗേറ്റിനടുക്കൽ ഇപ്പോൾ ആര് വന്നിരിക്കുക? ദാവീദിനെ കൊല്ലാൻ നടക്കുന്നവൻ, ദാവീദിൻ്റെ കുടുംബത്തെ നശിപ്പിക്കുക നടക്കുന്നവൻ, സ്വയം ഇഷ്ടത്തിന് വേണ്ടി, സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ, ഇസ്രായേൽ ജനത്തെ പോലും മുടിക്കുവാനായിട്ട് എന്താണ് മനസ്സുള്ള ഒരു വ്യക്തിയായി ഇപ്പോൾ സംരക്ഷകൻ എന്ന പൊസിഷനിൽ അവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാനേ കഴിയും. സ്വാർത്ഥ താല്പര്യങ്ങൾ ആരാ? സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു വെക്കുന്ന, ആരെയും ദ്രോഹിക്കുന്നവൻ ആരാ? സംരക്ഷണം നഷ്ടപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നവൻ ആരാ? തിന്മ കൊണ്ടുവരുന്നവൻ ആരാ? വചനപ്രകാരം ഇപ്രകാരം നമുക്ക് കാണുവാനേ കഴിയും, അത് മറ്റാരുമല്ല. വചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു, ജഡരക്തങ്ങളൊന്നും അല്ല, വാഴ്ചകളും അധികാരങ്ങളും അത്ര. ഹല്ലേലൂയ.
നമുക്കെതിരെ വ്യാപരിക്കുന്ന ചില സാത്താന്യ ശക്തികൾ തന്നെയാണത്. ഇവിടെ നമുക്ക് അബ്ഷലോമിനെ അപ്രകാരമുള്ളൊരു കേസിലെടുക്കാം. നമ്മൾ ഇരിക്കേണ്ട പൊസിഷനിൽ ഇരുന്നില്ലെങ്കിൽ, നമ്മൾ പാലിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ, പിശാച് കയറി വരും, പിശാച് കയറി വരും. നമ്മളൊരു പക്ഷേ എക്സ്ക്യൂസസ് പറഞ്ഞായിരിക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാറുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭയം കൊണ്ടായിരിക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മാറുന്നത്. ഒരുപക്ഷെ നമ്മുടേതായിട്ടുള്ള നാണക്കേട് കൊണ്ടായിരിക്കാം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിന്ന് മാറുന്നത്. നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഇവിടെ ദാവീദ് തൻ്റെതായിട്ടുള്ള ഗേറ്റിനടുക്കൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന ഉത്തരവാദിത്തം താൻ തോറ്റു, താൻ അവിടെ തോറ്റു. സിംഹാസനത്തിലിരുന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കണമെന്ന തൻ്റെ ഉത്തരവാദിത്തങ്ങൾ താൻ തോറ്റുപോയി. വീണ്ടും അവിടെ മറ്റൊരു തോൽവി അവന് കാണുവാനേ കഴിയും. ദൈവം തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന ഒരു ഉത്തരവാദിത്തമായിരുന്നു സ്വന്തം പുത്രൻ്റെ ജീവനെ കാത്തു സൂക്ഷിക്കുക എന്നത്. സ്വന്തം പുത്രനെ കാത്തു സൂക്ഷിക്കുക എന്നത് പുത്രൻ്റെ മനോഭാവം, പുത്രൻ്റെതായിട്ടുള്ള അവൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ തെറ്റാണ്. അവനെ ഇന്ന് ചിലപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മാവായിരിക്കാം. പക്ഷേ ജഡീകമായി ദാവീദിന് ഇൻബിൽഡായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമായിരുന്നു ഒരു പിതാവ് എന്ന നിലയ്ക്ക് മകനെ കാത്തു സൂക്ഷിക്കണം. ദാവീദ് അവിടെയും തോറ്റുപോയി. എന്തുകൊണ്ടാണ്? ദാവീദിന് വേണമെങ്കിൽ നന്നായിട്ട് ശരിയായ സമയം തൻ്റെ മകനെ വളർത്തുന്നതിൽ, ദൈവികമായ പാതയിൽ വളർത്തുന്നതിന്, നല്ല കാര്യങ്ങൾ പറഞ്ഞ് വളർത്തുന്നതിന്, ദാവീദിന് തൻ്റെ മകനോടൊപ്പം കൂടെ ഇരുന്ന് നല്ലൊരു സ്വഭാവം രൂപപ്പെടുത്തി കൊടുക്കാമായിരുന്നു. പക്ഷേ ദാവീദിന് എപ്പോഴും ഉള്ളൊരു ജോലിയായിരുന്നു ഓട്ടം, ഉത്തരവാദിത്തങ്ങൾ നേണീച്ചോടുക എന്നുള്ളൊരു ജോലി. അത് കാരണം എനിക്കൊന്നും ദാവീദ് കറക്റ്റായിട്ട് അബ്ഷലോമുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അബ്ഷലോമിന് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലത്ത് പഠിപ്പിച്ചു കൊടുത്തില്ല. വചനം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് വചനം പറഞ്ഞു കൊടുത്തില്ല അബ്ഷലോമിന്. ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ദാവീദ് അബ്ഷലോമിന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല. അബ്ഷലോമിൻ്റെ ജീവന് ചില റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് ഉപദേശിക്കുവാനായിട്ട് ദാവീദ് മനസ്സ് കാണിച്ചില്ല. അവൻ അവൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവിടെയും ഓടി. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? തൻ്റെ മകനെ നഷ്ടപ്പെട്ടു, അവിടെയും തോറ്റുപോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളിൽ പലരും മാതാപിതാക്കളാണ്. ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കത്തില്ല തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരണം, അല്ലെങ്കിൽ ഒരു അപകടം വരണം, ഒരു രോഗം വരണം, അല്ലെങ്കിൽ ഒരു പ്രയാസം വരണം, മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ വരണം, കോൺഫിഡൻസ് നഷ്ടപ്പെടണം, ധൈര്യം നഷ്ടപ്പെടണം, ഭയം കടന്നു വരണം, മരിച്ചു പോകണം എന്നും നമ്മൾ ആരും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ മാതാപിതാക്കളെന്ന് മാത്രമല്ല, മനുഷ്യരായ യഥാർത്ഥത്തെ ദൈവത്താൽ നയിക്കപ്പെടുന്ന ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല. നമുക്ക് എല്ലാവർക്കും ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ സഹപ്രവർത്തകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ശക്തി പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഒരു പിതാവ് എന്ന നിലയ്ക്ക് തൻ്റെതുള്ള മകനെ ശരിയായ രീതിയിൽ വളർത്തുക എന്നുള്ളതുണ്ട്. മകൾ ചിലപ്പോൾ എന്താണ് റെസിസ്റ്റ് ചെയ്യും, ഈ അച്ഛനത് എന്താ എപ്പോഴും ഇതാ, ഈ അച്ഛനെന്തോ ഒരു സാധന തരത്തിൽ, ഇന്നലെ നമ്മൾ അപ്രൂമിൽ ധ്യാനിച്ചതുപോലെ. പക്ഷേ എങ്കിലും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമ്മുടേതായിട്ടുള്ള തലമുറകളെ നമ്മൾ ശരിയായ രീതിയിൽ ഉപദേശിക്കണം. അവരോടൊപ്പം കൂടെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വചനം പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് നമ്മൾ വചനം പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് എല്ലാവർക്കും ചർച്ചിൽ വരാൻ പറ്റും, ആർക്കും വരാം അല്ലേ? ആ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, ആ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അവൾ വിളിച്ചതല്ലേ, ആ ഇന്ന് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വന്നിട്ട് അടുത്ത ആഴ്ചയോട്ട് വരാതിരിക്കാം. ചർച്ചിൽ വരാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ ചർച്ചിൽ സ്റ്റേ ചെയ്യാൻ, സഭയ്ക്കകത്ത് നിലനിൽക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരു ഭവനത്തിൽ പോകുവാൻ എല്ലാവർക്കും കഴിയും അല്ലേ? ജോലി കഴിഞ്ഞ് ഭവനത്തിൽ മടങ്ങി പോകാൻ എല്ലാവർക്കും കഴിയും. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഭവനത്തിൽ തിരിച്ചു പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഭവനത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. അത് രണ്ട് ഡിഫറൻസ് ഉണ്ട്. ചർച്ചിൽ കടന്നു വരുന്നതും ചർച്ചിൽ നിലനിൽക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഭവനത്തിൽ കടന്നു പോകുന്ന ഭവനത്തിൽ നിലനിൽക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എത്ര ദിവസം എന്ന് പറഞ്ഞ് എബി പ്രസംഗിനെയും ദാവീദിനെയും പറ്റി കേട്ടുകൊണ്ട് എത്ര പേരിരിക്കും? എല്ലാവർക്കും മടി വരും ചിലപ്പോൾ. ഭവനത്തിനായി എത്ര ദിവസം എന്ന് പറഞ്ഞ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വായിലിരിക്കുന്ന കേൾക്കവനെ കഴിയും? എത്ര ദിവസം പറഞ്ഞ് വഴക്ക് കൂടാൻ പറ്റും? എത്ര ദിവസം എന്ന് പറഞ്ഞ് ഇല്ലാത്ത ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? എത്ര ദിവസം എന്ന് പറഞ്ഞ് സോറി പറഞ്ഞിരിക്കാൻ പറ്റും? നിലനിൽക്കുന്നതും വീട്ടിൽ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ
ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു കുഞ്ഞുണ്ടെന്ന് പറയുവാനേ കഴിയുന്നതും ആ കുഞ്ഞിൻ്റെ മാതാവ് അല്ലെങ്കിൽ പിതാവാകുക എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അബ്ഷലോം ദാവീദിൻ്റെ മകനെന്ന് പറയുന്നതിൽ കാര്യമില്ല, ആ മകന് നൽകേണ്ടതായിട്ടുള്ള, കിട്ടേണ്ടതായിട്ടുള്ള ഒരു പിതൃത്വത്തിൻ്റെ ആയിട്ടുള്ള ഒരു കരുതൽ, ആ ഉത്തരവാദിത്വം അവിടെ ഇല്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? മനസ്സിലാകുന്നുണ്ടോ? എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ മോതിരമാറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ചിലരുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ, ചിലരുമായിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന ബന്ധങ്ങൾ, അത് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കുമ്പോൾ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് അനാലിറ്റിക്സ്, അതായത് എത്ര ലൈക്സ് കിട്ടി, എത്ര പേര് കമൻറ്റ് ചെയ്തു, എത്ര പേര് ഷെയർ ചെയ്തു, എത്ര പേര് എൻ്റെ പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കൊക്കെ പോലത്തെ ഒരു ആപ്പ്, അതിൽ എത്ര പേര് പോസ്റ്റ് സേവ് ചെയ്തു, എത്ര പേരത് എത്ര പ്രാവശ്യം കണ്ടു എന്നൊക്കെ ഉള്ളതിനാണ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് അതിനറിയാൻ പറ്റും എത്ര എൻഗേജ്മെൻ്റ് ഉണ്ടെന്ന്. നമ്മുടെ ഷാലോമിൻ്റെ ഫേസ്ബുക്കിൻ്റെ എൻഗേജ്മെൻറ്റ് നോക്കാറുണ്ട്, ഞാനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ എൻഗേജ്മെൻറ്റ് വല്ലപ്പോഴൊക്കെ നോക്കാറുണ്ട്. ഇതുപോലെ എൻഗേജ്മെൻറ്റ് നോക്കും. ഇൻസ്റ്റാഗ്രാമിനും ഈ സോഷ്യൽ മീഡിയാസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ എൻഗേജ് ചെയ്യാനുള്ള കണ്ടൻറ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, കണ്ടൻറ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനർത്ഥം അതിൻ്റെ യൂസറായിരിക്കുന്ന നമ്മളും വല്ലപ്പോഴുമൊക്കെ അതിനകത്ത് കയറണമെന്നതിൻ്റെ അർത്ഥം. വല്ലപ്പോഴും കയറി വല്ലതും ഇട്ടാൽ മാത്രമേ വെളിയിൽ നിന്നുള്ള ഒരു വ്യക്തിക്ക് അതിൽ കാണുവാനും ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോണേ. അപ്പോൾ നമ്മൾ എൻഗേജ് ചെയ്താലേ, നമ്മൾ ആ ആപ്പിൽ എൻഗേജ് ചെയ്താലേ പുറത്തുനിന്നുള്ളവരും നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റിൽ, നമ്മുടേതായിട്ടുള്ള പോസ്റ്റിൽ, നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അതിൽ അവർ എൻഗേജ് ചെയ്യത്തുള്ളൂ. നമ്മൾ എൻഗേജ് ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നമുണ്ട്. എൻഗേജ് ചെയ്യാതിരുന്നാൽ ഈ അക്കൗണ്ടിൻ്റെ ഉണ്ടല്ലോ വരുന്ന ലൈക്കും കമൻറ്റും ഇതിൽ വന്ന ആൾക്കാർ കാണുന്നതൊക്കെ കുറയും. കുറച്ച് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ റീച്ച് കുറയും. നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ, സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ, സ്ഥിരമായിട്ട് വല്ലതുമൊക്കെ ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തില്ല. പിന്നെ ആരും അത് കാണത്തില്ല, നമ്മളിടുന്ന സംഭവമൊന്നും ആരുടെയും കയ്യിൽ എത്തത്തില്ല, കഷ്ടിച്ചേ എത്തത്തുള്ളൂ. അവിടെ എൻഗേജ്മെൻറ്റ് കുറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അക്കൗണ്ടിൻ്റെതായിട്ടുള്ള ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക, ആ അക്കൗണ്ടിൻ്റെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ഉപയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ, നമ്മൾ ഇറങ്ങിച്ചെന്ന് ചിലതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തില്ലെങ്കിൽ, ചില പ്രവൃത്തികളൊക്കെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്നുണ്ട്, നമ്മുടേതായിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റിയിലുണ്ടാകുന്ന നമ്മുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ വളർച്ച കുറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയും, നമ്മുടെ ആത്മീയ മേഖലയിലായിരിക്കും ദൈവം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. ദിവസം പ്രാർത്ഥിക്കണം, ദിവസം ബൈബിള് വായിക്കണം. ഭൗതികമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുടുംബം നേരെ നോക്കണം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി ചിലത് ചെയ്യണം എന്ന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യാതെ മാറി നിൽക്കുവാനെ കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഗ്രോത്ത്, ഇതിലൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വളർച്ച അത് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ എൻഗേജ് ചെയ്തിരുന്നാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ നമ്മളല്ലാതെ ആയിപ്പോകും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി സകലത് നമ്മളിൽ നിന്ന് തന്നെ എടുത്തു മാറും, അത് സാത്താൻ എടുക്കും. അപ്പോൾ ഇവിടെ ഒരു ചെയറുണ്ട്, ഇവിടെ രണ്ട് ചെയറുണ്ട്. ആ രണ്ട് ചെയറിൽ അതിൽ ദൈവദാസന് ഇരിക്കുന്നൊരു ചെയറുണ്ട്. ദൈവദാസന് അതിൽ ഇരുന്നില്ല എങ്കിൽ ആരെങ്കിലും വന്നിരിക്കും അല്ലേ? ഇപ്പോൾ നിങ്ങൾ തന്നെയും ഇവിടെ ഓരോരുത്തർക്കും ഓരോ സീറ്റുണ്ട്. നിങ്ങൾ അവിടെ ഒരു ബൈബിൾ വെച്ചിട്ട് പോവുക. പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആ ബൈബിൾ എടുത്തിട്ട് അവിടെ വന്നിരിക്കാം. നമ്മുടെ സീറ്റ് നമ്മൾ ഒഴിഞ്ഞു കൊടുത്താൽ പലരും അതിൽ വന്നിരിക്കും, പലരും വന്നിരിക്കും. അതിന് വിട്ടുകൊടുക്കരുത്, അതിന് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. വിട്ടുകൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാ. ഹല്ലേലൂയ. ദൈവം തരുന്ന ഓരോ റെസ്പോൺസിബിലിറ്റി ഇതുപോലെ ഒരു സീറ്റ്, നമുക്ക് തന്നെ ഒരു സീറ്റ്. ഇവിടെ ദാവീദിന് കൊടുത്ത റെസ്പോൺസിബിലിറ്റി അതായിരുന്നു, ഗേറ്റിൻ്റെ അടുക്കൽ ഒരു സീറ്റുണ്ട്, ആ സീറ്റിൽ പോയിരുന്ന ആൾക്കാരോട് സംസാരിക്കണം, നീ അത് ചെയ്യ്, യുദ്ധത്തിൽ നീ അവിടെ പോ, ഇവിടെ പോ എന്ന് പറഞ്ഞ് ആൾക്കാരെ ബലപ്പെടുത്തേണ്ട ഒരു സീറ്റുണ്ട് അവന്. പക്ഷെ അവൻ അവിടെ ആ സീറ്റിൽ ഇരുന്നില്ല. അപ്പോൾ ആ സീറ്റിൽ ആര് കയറിയിരുന്നു? അബ്ഷലോം കയറിയിരുന്നു. ഹല്ലേലൂയ.
നമുക്കുള്ള സീറ്റ് വിട്ടുകൊടുക്കരുത്. നമ്മൾ മാറി നിന്നാൽ ആരെങ്കിലും കയറിയിരിക്കും. അതിനുള്ളൊരു അവസരം വരാതിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എൻഗേജ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകമായിരിക്കും ഒരു പക്ഷെ നമ്മൾ എൻഗേജ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അത് പൂർണ്ണമായിട്ട് നമ്മളിന്ന് പോകും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ കാരണം എനിക്ക് പ്രാർത്ഥിക്കാതിരുന്നതിന് ശേഷം ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ശരിയായ നിലപാടിൽ നോക്കുകയാണെങ്കിൽ പലരുടെയും ജീവിതത്തിലൊരു അവസ്ഥ എന്ന് പറയുമ്പോൾ, എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചർച്ചിൽ പോകരുത്, പക്ഷേ ഇപ്പോൾ എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റുന്ന ഓൺലൈൻ ചർച്ചിലും ഇല്ല, ആരാധനയില്ല, ഒന്നും ഇല്ലായ്മ. കാരണം ഇപ്പോൾ എനിക്ക് ആരാധിക്കാനും പറ്റുന്ന ഒരു സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. എപ്പോഴാ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യാതെ ഇരിക്കുമ്പോൾ തിന്മകൾ കടന്നു വരുന്നു, നന്മയ്ക്ക് പോരികയായി. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ വിലപ്പെട്ടതായിട്ട് കാണുക, വളരെ വിലപ്പെട്ടതായി കാണുക. ആ ഉത്തരവാദിത്തങ്ങളുമായിട്ട് നമ്മൾ നടത്തുന്ന ഇടപാടുകൾ ശരിയായ രീതിയിൽ ചെയ്യുക. മറ്റൊരു ശത്രുവിന്, ദോഷശക്തികൾക്ക് വിട്ടുകൊടുക്കാതെ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന വിധത്തിൽ നമുക്ക് ശക്തിയോടെ നിൽക്കാം. നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ ദൈവം അതിനായി നമ്മെ ഓരോരുത്തരും ധാരാളം അനുഗ്രഹങ്ങൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, നല്ലവനായ ദൈവമേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ സമയത്തിൽ ഞങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ വചനത്തിന് ധ്യാനിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല കൃപയ്ക്കായി, നല്ല സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറാതെ ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ, വീണ്ടും വീണ്ടും എൻഗേജ് ചെയ്യുവാൻ, വീണ്ടും 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 ചില പ്രവൃത്തികൾ ചെയ്യുവാൻ, ചിലത് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്ന കൃപകൾക്ക് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഇന്നത്തെ ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലൊരു അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ മറന്നു പോകുന്നവരായിട്ടല്ല, അതൊക്കെ വളരെ വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് ദൈവ നാമ മഹത്വത്തിനായിട്ട് സകലതും പരിശുദ്ധി ആത്മാവിൻ്റെ ശക്തിയാൽ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന കൃപകൾക്ക് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശത്രു പലപ്പോഴും ഞങ്ങളെ എക്സ്ക്യൂസ് പറഞ്ഞ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് വിടുവാനായിട്ട് ശ്രമിച്ചപ്പോഴും, ഭയം കൊണ്ടിട്ട് ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചിട്ടും, നിരാശ കൊണ്ടിട്ട് എഴുന്നേൽപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളോടൊപ്പം കൂടിയിരുന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ നിലനിർത്തിയത് കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നുള്ള നാളുകളിലും വചനത്തിൻ്റെ തന്നെയുള്ള ശക്തിയാൽ ഞങ്ങൾക്ക് അപ്രകാരം തന്നെ തുടരുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കുന്ന കൃപകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയാചനകളുടെ കൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ മെസ്സേജിലൂടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ്, ഉത്തരവാദിത്തങ്ങളുടെ പ്രാധാന്യത, ഉത്തരവാദിത്തങ്ങൾ എപ്രകാരം നാം കൊണ്ടു നടക്കണം എന്നതിനെ പറ്റി കുറച്ച് അറിവുകൾ നമുക്ക് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനേ കഴിഞ്ഞു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെ, തീർച്ചയായും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് കേട്ടത്. ഈ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ പ്രധാനമായും കേൾക്കേണ്ടുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും കുഞ്ഞുനാൾ മുതലേ നമുക്ക് മാതാപിതാക്കൾ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി. അതെ, അപ്പോൾ വളർന്നു വരുന്തോറും നമ്മൾ അതിനോട് കടപ്പെട്ടിരിക്കണം. എബി ബ്രദറിൻ്റെ മെസ്സേജിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളിരിക്കുന്ന ഒരു ചെയറിൽ നമ്മളൊരു ബൈബിൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ബൈബിൾ മാറ്റി വെച്ചിട്ട് വേറൊരാൾ വന്നിരിക്കുന്നു എന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ അതേ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ചെയ്യേണ്ടി വരും. അതെ, ആ ചെയറിലിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തെ കാണിക്കുന്നു. പക്ഷെ നമ്മൾ ആ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് നമ്മൾ ദൂരെ അകന്ന് നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തം ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏതോ ആയിക്കോട്ടെ. പക്ഷേ ഏത് ഉത്തരവാദിത്തമായാലും സകലതും ദൈവത്താൽ സംഭവിക്കുന്നത്. ആ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം നീ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം നിൻ്റെ ജീവിതം അർത്ഥമില്ലാതെയായി പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൈയൊഴിഞ്ഞ് നമ്മൾ പോകേണ്ട ആവശ്യമില്ലാത്തതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക്, മറ്റ് ആരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ എന്താണ് അതിലേക്ക് നമ്മൾ ഡൈവേർട്ടായി പോയി ജീവിതം അർത്ഥമില്ലാതെ തകർന്നു പോകുന്നതിന് പകരമായിട്ട് ഇന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടപ്രകാരം ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.